നമസ്കാരം. ഭാരത് ലൈവിലേക്ക് സ്വാഗതം. നിയമസഭയിലേക്ക് യുവമോർച്ച മാർച്ച്. 10 ബി ജെ പിയുടെ നാമജപ ഘോഷയാത്രയും ഷംസീർ മാപ്പ് പറയും വരെ പ്രതിഷേധിക്കുമെന്ന് സുരേന്ദ്രൻ. ഗണപതി അവഹേളനം നടത്തിയ സ്പീക്കർ എ എൻ ഷംസീറിനെതിരെ പ്രതിഷേധിക്കാതെ യു ഡി എഫ് സി പി എമ്മുമായി ചേർന്ന് പ്രശ്നം ഒത്തുതീർപ്പാക്കിയെന്നാണ് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ ആരോപിക്കുന്നത്. കാക്കചത്താൽ പോലും നിയമസഭയിൽ അടിയന്തര പ്രമേയ നോട്ടീസ് നൽകുന്ന പ്രതിപക്ഷം ഹിന്ദുക്കളുടെ പ്രധാന ദൈവമായ ഗണപതിയെ സഭാനാഥൻ അധിക്ഷേപിച്ചിട്ടും നോട്ടീസ് നൽകാൻ തയ്യാറാവാത്തത് വോട്ട് ബാങ്ക് രാഷ്ട്രീയ താല്പര്യമുള്ളതുകൊണ്ടാണ് എന്ന് വ്യക്തമാകുന്നുവെന്ന് സുരേന്ദ്രൻ പറയുന്നു. ഗണപതി ഹിന്ദു ദൈവമായതുകൊണ്ടാണ് പ്രതിപക്ഷം തങ്ങളുടെ ധർമ്മം നിർവഹിക്കാത്തതെന്നും ബി ജെ പി സംസ്ഥാന ഉപാധ്യക്ഷൻ എ എൻ രാധാകൃഷ്ണൻ ആലുവയിൽ പറഞ്ഞു. ക്രൂരപീഡനത്തിനിരയായി കൊല്ലപ്പെട്ട 5 വയസ്സുകാരിക്ക് നീതി വേണമെന്ന് ആവശ്യപ്പെട്ട് നടത്തുന്ന ഏകദിന ഉപവാസ സമരം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഹിന്ദുക്കളുടെ മേൽ കുതിര കയറാൻ ആർക്കും അവകാശമുണ്ടെന്നാണ് കോൺഗ്രസ് കരുതുന്നത്. ഷംസീറിനെതിരെ ഞങ്ങൾ ശക്തമായ നടപടിയെടുക്കുമെന്നായിരുന്നു കെ സുധാകരൻ പറഞ്ഞത്. ഇതാണോ കോൺഗ്രസിന്റെ ശക്തമായ നടപടി? ഇങ്ങനെ മറ്റേതെങ്കിലും മതത്തിലെ ദൈവങ്ങളായിരുന്നു അധിക്ഷേപത്തിന് ഇരയായിരുന്നു എങ്കിൽ യു ഡി എഫ് മിണ്ടാതിരിക്കുമായിരുന്നു. മുസ്ലിം ലീഗിനെ പേടിച്ചാണോ കോൺഗ്രസ് മിണ്ടാത്തത്? അതോ മറ്റു മുസ്ലിം മതമൗലികവാദികളെയാണോ കോൺഗ്രസിന് പേടി? കോൺഗ്രസും സി പി എമ്മും ഒത്തുതീർപ്പുണ്ടാക്കിയാലും ബി ജെ പി ഷംസീറിനെതിരായ പ്രതിഷേധത്തിൽ നിന്നും ഒരു ഇഞ്ച് പിന്നോട്ട് പോവില്ല. ഷംസീർ മാപ്പ് പറയുന്നവരെ ശക്തമായ പ്രതിഷേധം തുടരും. നാളെ യുവമോർച്ച നിയമസഭയിലേക്ക് മാർച്ച് നടത്തും. 10 ബി ജെ പി നിയമസഭയിലേക്ക് നാമജപ ഘോഷയാത്ര നടത്തും. എല്ലാ ജില്ലകളിലും സി പി എമ്മിന്റെ ഹിന്ദു അവഹേളനത്തിനെതിരെ പ്രതിഷേധമുണ്ടാവുമെന്നും കെ സുരേന്ദ്രൻ പറഞ്ഞു. പോലീസ് സംവിധാനത്തിന്റെ പരാജയമാണ് കേരളത്തിൽ ഇത്രയധികം കുറ്റകൃത്യങ്ങൾ ഉണ്ടാവാൻ കാരണം. ആലുവയിൽ 5 വയസ്സുകാരിയെ കാണാതായിട്ടും പോലീസിന് ഒന്നും ചെയ്യാൻ സാധിച്ചില്ല. അന്യ സംസ്ഥാന തൊഴിലാളികളെ നിരീക്ഷിക്കാനുള്ള ഒരു സംവിധാനവും കേരള പോലീസിനില്ല. പ്രതിവർഷം 5000 കോടിയിലധികം രൂപയുടെ മയക്കുമരുന്നുകളാണ് കേരളത്തിലേക്ക് വരുന്നത്. ഇത് എങ്ങോട്ടാണ് വരുന്നതെന്ന് പോലീസ് അന്വേഷിക്കുന്നു പോലുമില്ല. അന്യ സംസ്ഥാന തൊഴിലാളികൾ തിങ്ങിപ്പാർക്കുന്ന സ്ഥലങ്ങളിൽ പ്രത്യേക പോലീസ് സ്റ്റേഷനുകൾ വേണം. സ്ത്രീകൾക്കും കുട്ടികൾക്കും എതിരായ കേസുകൾ കൈകാര്യം ചെയ്യാൻ ഫാസ്റ്റ് ട്രാക്ക് കോടതികൾ വേണം. യു പി മോഡൽ പോലീസ് സംവിധാനം കേരളത്തിലും നടപ്പാക്കണം. യോഗി ആദിത്യനാഥ് എല്ലാ ഗുണ്ടകളെയും മാഫിയകളെയും അടിച്ചമർത്തി. കുറ്റകൃത്യങ്ങളിൽ ഏറ്റവും മുമ്പിലുള്ള സംസ്ഥാനമായിരുന്ന യു പി എ ഇന്ന് ക്രൈം റേറ്റിൽ ഏറ്റവും പിന്നിലാക്കി മാറ്റി. വിലക്കയറ്റം കാരണം സംസ്ഥാനത്ത് ആളുകളുടെ ജീവിതം പൊറുതിമുട്ടിക്കഴിഞ്ഞു. ഓണമുണ്ണാൻ മലയാളിക്ക് കഴിയാത്ത സാഹചര്യമാണല്ലോ എന്നും കെ സുരേന്ദ്രൻ വ്യക്തമാക്കുന്നു.